ഇതിൻ്റെ മേലെ നമുക്കൊരു അടപ്പ് വരും കേട്ടോ. അത് നമുക്ക് ടിവിൻ്റെ റിമോട്ട്, സെറ്റ് ടോപ്പ് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു അക്വാറിയത്തിൻ്റെ നിർമ്മാണമാണ്. അപ്പോൾ ഞാൻ അന്ന് അപ്ലോഡ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത് മുഴുവനായിട്ടില്ല, അതിൻ്റെ ബാക്കി ഇനി വരാനുണ്ട്. ഒരു വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ചില്ല് കൊണ്ടുവന്നിട്ടുണ്ട് ഗ്ലാസ്. ആ ഗ്ലാസ് കാണിച്ചു തരാം. ഇതാണ് ആ ഗ്ലാസ്, ഇതുണ്ടോ? കുറേ ചെറിയ ചെറിയ പീസാണ്, കുറച്ച് ചളിയായിട്ടുണ്ട്. നമ്മളൊന്ന് കഴുകിയെടുക്കാൻ കുറച്ച് പണിയാവും. അവിടെ വേസ്റ്റ് വന്ന ഗ്ലാസ്സൊക്കെ എടുത്ത് വന്നുകൊണ്ട് ആ ഒരു 300 രൂപ നമുക്ക് ഇത് ഈ ഗ്ലാസ്സിന് ചിലവായിട്ടുള്ളൂ കേട്ടോ. 8 mm ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അല്ല സോറി 8 mm 5 mm ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു 70x12 ഒരു ഗ്ലാസ്സാണ് എടുത്തുക്കണത് കേട്ടോ. ഒരു 8 mm ഗ്ലാസ്. ഇതിൻ്റെ പൊടിയൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ 2 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ 2 തൂണാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാ 12, 10 എഴുതി കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ ബാക്കി ഉണ്ടായിരുന്ന 12 സെൻറ്റിമീറ്ററിൻ്റെ കിട്ടിയപ്പോൾ അതെടുത്തതാണ്. ഇത് 70. അപ്പോൾ നമുക്കിങ്ങനെ ഇതിന് ഈ 2 സൈഡിൽ ഓരോ ഗ്ലാസ് തൊട്ടിങ്ങനെ ഇതിനേക്കാളും കുറച്ചും കൂടി വീതിണ്ട്. ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ ഗ്ലാസ്സാണ് അതെടുത്തിട്ടുള്ളത്. ആ അവിടെ കണ്ടോ. അപ്പോൾ നമ്മൾ അന്നത്തെ എന്താ സിലിക്കോൺ ഒരു ഇത്രയും കൂടെ ഉള്ളൂ ബാക്കി കേട്ടോ. നമ്മൾ നല്ലോണം സിലിക്കോൺ അപ്ലൈ ചെയ്തിരുന്നു, അത്രയൊന്നും ആവശ്യമില്ലായിരുന്നു. നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ട് അത്ര ആഡ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഇതിമ്മൽ സിലിക്കോൺ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഈ 2 സൈഡ് നമ്മൾ എത്ര ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഒരു ഗ്ലാസിൻ്റെ ഈ വീതിയുള്ള ഗ്ലാസ് ഉണ്ടോ, ഇത് 40x15 ആണ്. ഇത് 40 ഇങ്ങനെ 15 ആണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് 40 നമ്മൾ ഈ ഗം അപ്ലൈ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ചാൽ കറക്റ്റായിട്ട് ഉള്ള അളവ് കിട്ടും. ഇനി നമുക്കിത് ഈ 2 സൈഡിലും ഈ ഗം അപ്ലൈ ചെയ്യാം. നമ്മൾ അന്ന് അപ്ലൈ ചെയ്ത അത്ര കട്ടിക്കുന്ന അപ്ലൈ ചെയ്യണില്ല. അപ്പോൾ നമ്മൾ ഈ സൈഡ് ഗമ്മിട്ടു. ഇനി നമുക്ക് ഈ ഗ്ലാസ് ഇതിൻ്റെ മേലെ വെക്കാം. ഇത് വെക്കുമ്പോൾ ഈ സൈഡ് കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അന്നത്തെ മിസ്റ്റേക്കുകൾ പറഞ്ഞാൽ ഇത് വെച്ച് അപ്പോൾ തന്നെ നമ്മൾ ഈ സാധനം ഒന്ന് സിലിക്കോൺ ഒന്ന് വരല് വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് സെറ്റാവും. മറ്റേ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് കട്ട് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അത് സിലിക്കോൺ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ നമുക്ക് ഈ സൈഡും കൂടി സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ട് ഇതേ സൈസുള്ളൊരു ഗ്ലാസും കൂടി ഉണ്ട്. ആ ഗ്ലാസ് നമുക്ക് ആ ഭാഗത്തും വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ അന്നത്തെ അത്ര സിലിക്കോൺ അപ്ലൈ ചെയ്യണില്ല, ചെറുതായിട്ട് അപ്ലൈ ചെയ്യണുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു ഇൻസുലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഭാഗത്ത് മാത്രം സിലിക്കോൺ നിൽക്കും. ഇതിപ്പോൾ കടകൾ ഇവിടെ 2 മണിക്ക് അടച്ചത് കൊണ്ട് നമുക്കത് കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഈ സൈഡിലെ ഗ്ലാസ് വെച്ചു. ഇനി നമുക്ക് ഈ സൈഡിലത്തെ ഗ്ലാസ് വെക്കാം കേട്ടോ. ആ സൈഡിലത്തെ ഗ്ലാസ് ഇതേ ഗ്ലാസ് തന്നെ, കുറച്ച് വീതി കൂടിയ ആ 15x ഗ്ലാസ് കേട്ടോ. 40x15 mm ഈ ഗ്ലാസ് നമുക്കിങ്ങി ഈ ഭാഗത്തും വെക്കാം. ഇനി നമ്മൾ മേലെ വെക്കാനുള്ള ഗ്ലാസ് ഈ ഗ്ലാസ് ഉണ്ടോ, ഈ വീതി കുറഞ്ഞ ഗ്ലാസ്, ഇത് നമുക്ക് ഇവിടെ വെക്കാൻ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് നമുക്ക് ഇപ്പം തന്നെ ഇതിമേ വെച്ച് കൊടുക്കാം. ഈ ഗ്ലാസ് കേട്ടോ, ഇത് വേണ്ടോ? ഇപ്പോൾ കണ്ടോ, ഇതാണ് നമ്മളെ ഒരു തൂണ് കേട്ടോ. ഒരു തൂണ് റെഡി ആയിട്ടുണ്ട് കണ്ടോ, കാണണ്ട. അതിൻ്റെ വാലിത് ഇങ്ങനെ അടിയിൽ കറക്കി വെക്കാനുള്ള ഭാഗമാണ് ഇത്. ഇതിപ്പോൾ ഒന്ന് സെറ്റാക്കിയിട്ടുള്ളൂ. ഇതിൻ്റെ മേലെ നമുക്കൊരു അടപ്പ് വരും കേട്ടോ. അത് നമുക്ക് ടിവിൻ്റെ റിമോട്ട്, സെറ്റ് ടോപ്പ് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനുള്ളൊരു ജാപ്പടം കിട്ടും. ഇത് അടിയിൽ കൂടെ ഒരു കയറിട്ട് കെട്ടിയാൽ മതി. ഇത് ഒന്ന് സെറ്റാകാൻ വേണ്ടി കണ്ട് നമുക്ക് ഇൻസുലേഷൻ എടുക്കണം. അന്നത്തെ നമ്മൾ പറഞ്ഞില്ല ആ മാസ്കിങ് ടേപ്പ് ഒരു ഗമ്മ് പോയതേന്. അപ്പോൾ നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് വെച്ചങ്ങാണ്ട് ഇതൊന്ന് വലിച്ച് ടൈറ്റാക്കിയിട്ട് ഒന്ന് കെട്ടിവെക്കാം. നമ്മളെ കയ്യുമ്പത്തെ ഇതേ അപ്പം തന്നെ തുടച്ചിട്ടില്ലെങ്കിൽ ഗ്ലാസ് മുക്കൂടെ അക്കൂറത്ത് മുക്കൂടെ ആകാവും കേട്ടോ. നമുക്കിതൊന്ന് ഒരു കയറെടുത്തും കൂടി കെട്ടട്ടെ. ഈ ഇൻസുലേഷൻ കൊണ്ട് മാത്രം ഗമ്മ് വരില്ല. ഇത് ടൈറ്റായിട്ട് നിൽക്കണമെങ്കിലേ ഈ കയർ നിർബന്ധമാണ്. ഇൻസുലേഷൻ കൊണ്ട് മാത്രം ചിലപ്പോൾ
നമുക്ക് ടൈറ്റ് കെട്ടിക്കോണമെന്നില്ല. അപ്പൊ നമുക്കിത് ടോപ്പ് ഗ്ലാസ് ആണ് കേട്ടോ, ഇതിന്റെ മേൽഭാഗത്ത് കുട്ടിക്കാനുള്ള ഗ്ലാസ് ആണ്. ഇത് 15x20 ആണ്. ഇതിന്റെക്കാളും കുറച്ച് നീളവും വീതി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ട് സൈഡാണ് നമ്മൾ ആദ്യം ഗം അപ്ലൈ ചെയ്യുന്നത്. ഈ കോർണറിൽ നമ്മളെ ചുമരിന്റെ കോർണർ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഈ രണ്ട് സൈഡ് ഗം അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ ഫെയ്ഡിങ് ഈ എഡ്ജ് തേച്ചിട്ട് കാര്യമില്ല, ഇത്രേ വരുള്ളൂ. അപ്പൊ ബാക്കിയുള്ള നമുക്ക് ഇതുമ്പോ ഗ്ലാസ്സിന് തേച്ച് കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയിൽ തേക്കട്ടോ, കാരണം ഇതിലെ സക്ഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇത് ടയർ ലീക്ക് ആവില്ല എന്ന് വെച്ചാൽ. മാത്രമല്ല ഈ ഗ്ലാസിന്റെ ഹൈറ്റിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. ആവശ്യമില്ല, അതൊക്കെ നമ്മൾ ഇതിന് തേച്ചിട്ടുണ്ട്. നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെ രണ്ട് ഫില്ലറ്, ഒരു ചിമ്മിനിൻ്റെ ഒക്കെ ഏകദേശം മോഡലായിട്ടാണ് വരിക കേട്ടോ, ചിമ്മിനി ഫില്ലർ എന്നൊക്കെ പറയാം. ഇതുപോലത്തെ രണ്ട് വെർട്ടിക്കലായിട്ടുള്ളത് നമ്മൾ ഇന്നലെ ഒട്ടിച്ച് വെച്ചിരുന്നു രാത്രി. അപ്പോൾ ഇന്ന് രാവിലെ വരെ ഇത് ഇങ്ങനെ കടന്നു, ഒട്ടാൻ വേണ്ടിയിട്ട് കടന്നു. ഇനി നമുക്ക് ഈ എഡ്ജൊക്കെ ഇത് നല്ല ഷാർപ്പുണ്ട്. ഈ എഡ്ജ് കളഞ്ഞിട്ട് നമുക്ക് ഈ പിന്നെ സിലിക്കോൺ എക്സസ് ഉള്ളതൊക്കെ ചുരണ്ടി കളയണം. അതേമാതിരി ഈ അക്വേറിയത്തിലും ഇന്നലെ നമ്മളൊരു മീനിട്ട് വെച്ചിരുന്നു താൽക്കാലികമായിട്ട്, അതിനെ നമ്മൾ ഒഴിവാക്കണം. ഈ വെള്ളം കളയണം അപ്പുറത്തേക്ക് പൈപ്പ് ഇട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ വേണം ആ ബോണ്ട് ഒട്ടിച്ചാണ്ട് വെക്കാൻ. അപ്പോൾ നമുക്ക് ഇനി ഇത് സിലിക്കോൺ കളഞ്ഞ് ഷാർപ്പ് എഡ്ജസ്സൊക്കെ റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വെർട്ടിക്കലായിട്ടുള്ളത് ഒരുതലൊക്കെ കഴിഞ്ഞു. ഈ പശയൊക്കെ ഒരുപാട് വരുതി കളഞ്ഞു കേട്ടോ. കൂടുതലും നല്ല ഫിനിഷായിട്ട് തന്നെ വരുതിയിട്ടുണ്ടെങ്കിൽ ഒറ്റവട്ടം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ സിലിക്കോണ്. അപ്പോൾ ഇതെങ്കിൽ ലീക്ക് ആവുകയോ ഇല്ലയെന്ന് അറിയില്ല. ഇത് എയറാണ്, സെക്ഷനാണ് ഉണ്ടാവുക, സെക്ഷൻ പ്രഷറാണ് ഉണ്ടാവുക. മറ്റേത് പ്രഷർ വാട്ടർ പ്രഷർ പുറത്തേക്കായിരുന്നു, ഇത് ഉള്ളിലേക്ക് എയർ വലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലീക്കൊന്ന് വെള്ളം ഒഴിച്ച് നോക്കാം ലീക്ക് ആവുകയോ ഇല്ലയെന്ന്. ലീക്ക് ആവുകയാണെന്ന് വെച്ചാൽ നമ്മൾ അതിന് ചെയ്ത പോലെ തന്നെ രണ്ടാമതൊന്നുകൂടി സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത് ആദ്യം ലീക്ക് നോക്കുന്നത് അതിൽ വെച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഗമ്മിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ലീക്ക് ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് അതിക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് അക്വാറിയം ഫുള്ളായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ടോപ്പ് വരെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചെങ്കിൽ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിറച്ച് വെച്ചിട്ടുള്ളത്. ഒരു അണക്കം ലീക്ക് ഉണ്ടെങ്കിൽ തന്നെ പോണ കാരണം. പിന്നെ ഇതിലെന്ന് വെച്ചാൽ വെള്ളം നനഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അതാണ് ലീക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ അറിയില്ല, അതാണ് അങ്ങനെ തുളുമ്പിച്ച് വെച്ചിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലീക്ക് ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ വെർട്ടിക്കലായിട്ടുള്ളതൊന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചിരിക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് എയർ ലീക്കാകാൻ പാടില്ല, നല്ല പ്രഷറിൽ എയർ സക്ക് ചെയ്യും.
അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല ടി വി സെൻറ്ററായിട്ട് വരുന്നത്, ഇതാണ് നമ്മൾ ടി വി. അപ്പോൾ ആ രണ്ട് ചിമ്മിൻ്റെ മേലത്തെ ആ പലക ഉണ്ടല്ലോ, ആ പലകൻ്റെ ഗ്യാപ്പ് പറഞ്ഞാൽ 74 സെൻറ്റിമീറ്റർ ആണുള്ളത്. ഇത് നമുക്കുള്ളത് 73 സെൻറ്റിമീറ്റർ ആണ് ടി വി. അപ്പോൾ 1 സെൻറ്റിമീറ്റർ നമുക്ക് ബാക്കി എക്സസ് ആയിട്ടുള്ളത്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ നമുക്ക് ടി വിൻ്റെ രണ്ട് സൈഡിലും ഗ്യാപ്പ് ആയിട്ടിട്ടും. പിന്നെ ഈ ചൊമ്പൻ്റെ സെൻറ്റർ, ഈ ചൊമ്പരി എന്ന് പറഞ്ഞാൽ ഇതായി ജാനലിൻ്റെ വടം തൊട്ട് ഈ അറ്റം വരെ നമുക്കുള്ളത് 120 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മളെ അക്വോറിയം 115 സെൻറ്റിമീറ്റർ ഉണ്ട്, ആ എഡ്ജൊക്കെ അടക്കം 115. പിന്നെ രണ്ട് സൈഡിലേക്ക് ഓരോ സെൻറ്റിമീറ്റർ നമ്മൾ ഫ്രെയിമും കൂടി വന്നാൽ ബാക്കി നമുക്ക് 3 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ടി വി എടുത്തിട്ട് സെൻറ്ററിക്ക് മാറ്റാണ് വേണ്ടത്. അപ്പോൾ സെൻറ്ററിക്ക് മാറ്റി കഴിഞ്ഞിട്ട് കാണിച്ചാൽ ഇതൊക്കെ എടുത്തുകൊണ്ട് വീഡിയോ വെറുതെ ലോങ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് സെൻറ്ററിക്ക് ആക്കിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ടി വി സെൻറ്ററിക്ക് ആക്കിയിട്ടോ, ഇവിടെ ലേശം ഒരു എം കൂടുതലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടി വി അയക്കുമ്പോൾ അങ്ങനെ പൊന്നിച്ചിട്ട് സൈഡിൽ തള്ളേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഇത് കറക്റ്റ് സ്പേസ് നിൽക്കണമല്ലോ കേട്ടോ. എന്നാലും ഇത് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ തൽക്കാലം വെക്കാൻ വിചാരിച്ചാൽ ഈ ടി വി സ്റ്റാൻഡിലാണ് കണ്ടെത്താം. മോണോബ്ലോക്കിൻ്റെ ടി വി ആയിരുന്നു ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്, അതിൻ്റെ സ്റ്റാൻഡാണിത്. അപ്പോൾ ഈ സ്റ്റാൻഡ് കറക്റ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ വെക്കാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് വെയിറ്റ് താങ്ങുന്ന തോന്നുന്നില്ല, കാരണം മൊത്തത്തിൽ ആ 170 ലിറ്റർ വെള്ളം നടക്കുമ്പോൾ ആ ഗ്ലാസ് അടക്കം എങ്ങനെയും ഒരു 200-220-230 കിലോ വരും. അതെന്തായാലും താങ്ങില്ല, എൻ്റെ പോലത്തെ ഒരു 4 ആൾ നിൽക്കേണ്ട വെയിറ്റ് അല്ലേ. അപ്പോൾ അത് താങ്ങില്ല എന്ന് വെച്ചാൽ ക്ലാമ്പ് അടിച്ചുകൊണ്ട് വെക്കാനുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡ് അടുപ്പിച്ചാൽ മതി എല്ലാം കൂടി വെച്ചാൽ. അതൊരു പോരാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തൽക്കാലം എന്തായാലും ഉപ്പൊങ്ങി പൈസ ഇറക്കാതെ നമുക്കൊരു ചെറുമട്ടത്തിൽ ഇതൊന്ന് വെച്ച് നോക്കാം. ആദ്യമേ കുറച്ച് വെള്ളം നിറച്ച് നോക്കണുള്ളൂ, എന്നിട്ട് അതിൻ്റെ ഒരു ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് ചെക്ക് ചെയ്യാം. എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ സെറ്റായി, ഇതിൻ്റെ ഒരു പേപ്പറും വെച്ചിട്ട് നമുക്ക് ഇനി അക്വാറിയം കൊണ്ടുവന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കിയതിൻ്റെ അടിയിൽ നമ്മളൊരു തെർമോക്കോൾ വെച്ചിട്ടുണ്ട്. ഈ തെർമോക്കോൾ നമുക്ക് ഈ പാകാക്കി കൊണ്ട് കട്ട് ചെയ്യണം കേട്ടോ, ഇത് സീറ്റിംഗ് ആകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ മറ്റേ ആ ഫോം വെച്ചാലും മതി, ആ ബ്ലാക്ക് ഫോം ഉണ്ടല്ലോ നമ്മൾ ആ കഴിഞ്ഞ മീൻകുളത്തിൽ കണ്ടിരുന്നില്ല, അടിയിൽ വെച്ച അങ്ങനത്തെ ഫോം വെച്ചാലും മതി. ഇനിയിപ്പോൾ നമുക്ക് ഈ വെർട്ടിക്കൽ വെക്കണം. ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് വെച്ച് നോക്കിയതാണ് ഗ്യാപ്പ്. അപ്പോൾ രണ്ടും വെക്കുമ്പോൾ ഗ്യാപ്പ് കറക്റ്റാണ്. ഇനി നമുക്കിത് സിലിക്കോൺ ഇട്ടൊന്ന് ഒട്ടിക്കാം. ഇത് നമ്മൾ അധികമൊന്നും ഗംബ് ഇടുന്നില്ല, ലേശം ഇടുന്നുള്ളൂ. കാരണം ഇത് ഇവിടുന്ന് അനങ്ങാതെ കള്ള മാത്രം മതി, അല്ലാതെ ലീക്ക് ആകുമൊന്നുമില്ല. അച്ഛോ എനിക്ക് അവിടെ കൂടെ ഒന്നും അറിയാതെ കാര്യം ഈ ഭാഗത്തും ജസ്റ്റ് ഒന്ന് സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ രണ്ട് സൈഡിൽ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ലെവൽ വെച്ചൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. 100 ലെവൽ കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിൽ കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. സൈഡിലെ സെറ്റോ ബോക്സും റിമോട്ടൊക്കെ വെക്കുമ്പോൾ സൈഡിലൊക്കെ ചാടാതൊക്കെ അങ്ങനെ ചെറിയ ഗ്ലാസ് കാണിച്ചിരുന്നില്ലേ, അതുകൂടി വെച്ചാൽ നമ്മളെ പരിപാടി തീർന്നു. അപ്പം നമ്മൾ ഈ ചെറിയ പീസ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒട്ടിച്ചിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറായി. അതിമത്തെ ചളിയൊക്കെ കളഞ്ഞ് ഒന്ന് റഫാക്കി, സൈഡൊക്കെ ഒന്ന് റഫ് ആക്കിക്കാണ്ട് മിൻസാക്കിക്കാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നീളം കൂടിയ 2 പീസ് ഉണ്ട്. നമുക്ക് ഈ മുൻഭാഗത്തായിട്ട് വെക്കാം, കാരണം ബേക്കിൽ വെച്ചാൽ ഇതിൻ്റെ വയറൊക്കെ വരുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഈ സെറ്റോ ബോക്സിൻ്റെ വയറൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ രണ്ട് സൈഡിലും മുൻഭാഗത്തും മാത്രം വെക്കാനാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സിലിക്കോൺ അപ്ലൈ ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഒട്ടിക്കാം. ഇത് നമുക്ക് 4 പോയിന്റിലൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി കേട്ടോ, കാരണം ഇത് ലീക്കാവുന്ന പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നിൽക്കാനുള്ള ദമ്മു മതി. അപ്പോൾ രണ്ട് നമ്മുടെ ഈ ഫില്ലറിനും നമ്മൾ സൈഡിലൂടെ ഇതുപോലെ ഗ്ലാസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ 2-3 സൈഡിലെ ഒട്ടിച്ചിട്ടുള്ളൂ, ഫ്രണ്ടും 2 സൈഡും കേട്ടോ. അങ്ങനെ 2 ഗ്ലാസ്സിനും ഒട്ടിച്ചിട്ടുണ്ട്. ഒന്നിൽ നമുക്ക് റിമോട്ടുകളും വെക്കാം, ഒന്നിൽ സെറ്റോ ബോക്സും വെക്കാം. ഇനിയുള്ളത് ഈ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് നമുക്ക് വെക്കാനുള്ളത് ഇവിടെ ആയിട്ട് ഏകദേശം വെക്കാം. കാരണം ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിലോട്ട് വെള്ളം ഇനി നിറച്ചൊഴിക്കുമ്പോൾ ബൾജ് ആവാതിരിക്കാനാണ് 2 സൈഡിലും ഇത് ഒട്ടിക്കുന്നത്. നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു.
ആ റിമോട്ട് വെക്കാനും സെറ്റ് ബോക്സ് വെക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റപ്പാക്കി, റിമോട്ടും സെറ്റ് ബോക്സൊക്കെ വെച്ചു, ടി വി ഒക്കെ ചാലുവാക്കി. ഇപ്പോൾ രണ്ട് സൈഡും റെഡിയായി. ഗമ്മ മേലോടം ശരിക്ക് പൊട്ടിയിട്ടില്ല, അതിന് കുറച്ചും കൂടി ടൈം ഓടിക്കും, നമ്മൾ പൊട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതിലേക്ക് വെള്ളം നിറച്ച് നോക്കുകയാണ്, എന്താ അവസ്ഥ, ഈ മേലേക്ക് വെള്ളം കയറുമെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ മതി, ആ അപ്പോൾ നമ്മൾ തുറന്നു, വെള്ളം അതിലോട്ട് ചാടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് അടിക്കണുള്ളൂ, കാരണം ഇപ്പോൾ പണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വെള്ളം നിറയട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെർട്ടിക്കലൊക്കെ വെള്ളം നിറക്കാൻ പോകട്ടെ. ഇതേപോലെ ഒരു കോയിലെടുത്ത് അതിൻ്റെ മേലെ കണ്ടോ, അങ്ങോട്ട് മേലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കോയിലിൻ്റെ അറ്റം ഇവിടെ ഊതാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് എന്ത് ചെയ്താലും മതിയെന്ന് അറിയാം, അല്ലാന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇത് തുടങ്ങിക്കോ. ഇത് എയർ വലിച്ചെടുക്കുമ്പോൾ ഈ അറ്റം ഇതേമാതിരി പൊത്തി പിടിക്കണം, ഇല്ലാന്ന് വെച്ചാൽ അതേമാതിരി അങ്ങോട്ട് തന്നെ കയറുണ്ടോ. അല്ലാതെ അവിടെ നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ആ പൈപ്പ് പതുക്കെ നമുക്ക് ഊരിയെടുക്കാം. ആ പൈപ്പ് ഊരിയെടുത്തു, അപ്പം അതിൻ്റെ ഉള്ളിൽ കണ്ടോ വെള്ളം ഫില്ലായി. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതും കൂടി എയർ വലിച്ചെടുക്കാം. ഈ എയർ വലിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇനി ഇതിക്ക് വെള്ളം ഒഴിക്കണോ. ഈ എയർ നമ്മളാണ് വലിച്ചിട്ടേ ആ ഈ അറ്റം പൊത്തി പിടിക്കണം, നമ്മൾ വലിക്കണ ഭാഗം. That's a